ക്രേസി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മളിതാ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് ചെറുപ്പശ്ശേരി ഉള്ളത്. നമ്മുടെ അമ്പാട കല്ലിമുല കണ്ടില്ല, അമ്പാടി മാവ് കാണിച്ചു. ആ വാവു. അപ്പോ നമ്മുടെ അമ്പാടിക്ക് പനിയൊക്കെ കൂടി ചുമ എല്ലാ പ്രശ്നങ്ങളും ആയിട്ട് നമ്മള് മിന്നാന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചു കൂടെ. അപ്പോ അതിലെ ഡോക്ടർ പറഞ്ഞ അഡ്മിറ്റാക്കാൻ പറഞ്ഞപ്പോ നമ്മള് റൂം വേണം പറഞ്ഞപ്പോ റൂമ് നമുക്ക് ഇന്നലെ രാവിലേക്കേ ശരിയാവുള്ളൂ പറഞ്ഞിട്ട് നമ്മള് കാണിച്ചത്. അപ്പോ നീഡിലൊക്കെ ഫിറ്റ് ചെയ്തു. എന്നിട്ട് രാത്രി നമ്മള് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് 9 മണി കഴിഞ്ഞു ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാവിലെ വന്നു നമ്മള് അഡ്മിറ്റായി. അപ്പോ നമ്മള് മിഞ്ഞാന്നാണ് കൊടുന്നത്, മിഞ്ഞാന്ന് രാത്രി കൊടുന്നു. അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു അഡ്മിറ്റ് ആക്കണം, കൂടുതലാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് റൂം വേണം പറഞ്ഞപ്പോ റൂം ഇവിടെ നിന്ന് ക്ലീനിങ് കഴിഞ്ഞില്ല. അപ്പൊ റൂം പെട്ടെന്ന് രാത്രി ഇല്ല എന്ന് പറഞ്ഞപ്പോ നമ്മളെന്ത് ചെയ്തു, അപ്പൊ ഡോക്ടറിനെ നമ്മളോട് പറഞ്ഞത് തൽക്കാലം നീഡിൽ ഫിറ്റ് ചെയ്തിട്ട്. അപ്പൊ ഫസ്റ്റ് ഡോസ് ഇഞ്ചക്ഷൻ അപ്പൊ തന്നെ ചെയ്തു നീഡിൽ ഫിറ്റ് ചെയ്തിട്ട്. എന്നിട്ട് ഇന്നലെ രാവിലെ 11 മണിക്ക് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്നലെ രാവിലെ വന്ന് അഡ്മിറ്റ് ആയി. ഇപ്പൊ നമ്മുടെ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഉണ്ട്. ഇപ്പൊ അവന് കുഴപ്പമൊന്നുമില്ല, കുറെ എല്ലാം മുക്കാ ഭാഗത്തോളം ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒപ്പം അപ്പോസിന് വയ്യ, അതിന്റെ ഭാഗമായിട്ട് അത് നടക്കുന്നുണ്ട്. അവനിപ്പോ ഇവിടെ തന്നെയാണ്. അപ്പൊ ഇന്ന് രാവിലെ ഡോക്ടറെ കാണിച്ചു. അപ്പൊ പിന്നെ കുഴപ്പമില്ലാതെ അങ്ങനെ പോട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ വേറെ മരുന്നൊന്നും വേണ്ട, അത് ശരിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രി വാസത്തിലാണ് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നമ്മള്. നമ്മള് പിന്നെ എന്നും തന്നെ എനിക്ക് പറയാനുള്ളൂ, എന്തും ആശുപത്രി കേസാവും. അപ്പൊ ഇന്ന് നമ്മളെന്താ വെച്ചാൽ വീഡിയോ ഇടാൻ ഒരു കാരണമുണ്ട്. നമ്മള് ആശുപത്രിയിൽ തന്നെ ഒരു വീഡിയോ എടുത്തിടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മളിതിന്റെ മുന്നത്തെ വീഡിയോയില് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വാച്ച് ഹവർ കംപ്ലീറ്റ് ആയതുകൊണ്ട് നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യും എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ വാച്ച് ഹവർ കംപ്ലീറ്റ് ആയി. നമ്മുടെ ആ മോണിറ്റൈസേഷന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രോസസ്സും നമുക്ക് ക്ലിയർ ആയി. സബ്സ്ക്രൈബറായി, വാച്ച് ഹവറായി, 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അത് എലിജിബിൾ ആയി എന്നുള്ള അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടി. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ മിഞ്ഞാന്നാണ് നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുള്ള മെസ്സേജ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്ത് അതിന്റെ പ്രോഗ്രസ് 8 മണിക്കൂർ വരുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരാഴ്ചത്തെ ടൈമിൽ, ഇപ്പൊ നമ്മുടെ ചാനൽ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാനൽ വെരിഫിക്കേഷൻ ഒരാഴ്ച ടൈമാണ് അവർ പറയുന്നത്. ആ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ടാബ് ഓപ്പൺ ആക്കി കിട്ടും. അപ്പൊ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാം. പിന്നെ അതിന്റെ ബാക്കി പ്രൊസീജിയറൊക്കെ അതിന്റെ പുറമേക്ക് വരും. അപ്പൊ എന്തായാലും മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഇപ്പോ. നമ്മളതിന്റെ തേർഡ് സ്റ്റെപ്പ് ചെയ്ത് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സമയത്തിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ആ വിവരങ്ങളോടൊന്ന് പറയണം. അപ്പൊ നമ്മളിപ്പോ എന്താ വെച്ചാൽ, നമ്മളിനി വീഡിയോസ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ വാച്ച് അവർ വീണ്ടും പിന്നാക്കം വരും. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയത് വീണ്ടും വന്നിട്ട് നമ്മുടെ വാച്ച് അവർ 4000 താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മോണിറ്റൈസേഷന്റെ ആ ഇത് കയ്യിന്ന് പോകും. അപ്പൊ അത് വേണ്ട. അപ്പൊ നമ്മള് ആശുപത്രിയിലാണ്, വേറെ വീഡിയോ എടുത്ത് ഇടാൻ പറ്റാത്തൊരവസ്ഥയോട് നമ്മള് ആശുപത്രിയിൽ നിന്ന് ഈ വീഡിയോ നമ്മള് ആശുപത്രിയിലാണെന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കുക. പിന്നെ നമ്മുടെ മോണിറ്റൈസേഷന്റെ ഇതായതും നിങ്ങളെ അറിയിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി മോണിറ്റൈസേഷന്റെ എല്ലാ ഇതും കഴിഞ്ഞ അടുത്ത വീഡിയോയില് നമ്മള് അത് ആയി കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു വീഡിയോയില് നമ്മൾ അറിയിക്കാം. അത് മാത്രമേ പറയാവുള്ളൂ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ആരെങ്കിലും പുതുതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ആശുപത്രിയിൽ നിന്ന് പോയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ബൈ.